ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് പി ഫോട്ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ടോക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്ത് പറഞ്ഞുതരാൻ പോകുന്നത് എന്ന് വെച്ചാൽ സി എസ് കെ വേഴ്സസ് കൊൽക്കത്ത മാച്ചിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന കുറച്ച് ടിപ്സിനെ പറ്റിയൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് അതായത് ഈ ട്രിക്കുകൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വിന്നിങ് ചാൻസസ് കൂടുതലാക്കാൻ എന്തായാലും സഹായിക്കും ഈ ടിപ്സ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ നമ്മുടെ സി എസ് കെ വേഴ്സസ് കൊൽക്കത്ത മത്സരം നടക്കുന്നത് ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാ കോൺടസ്റ്റിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് തീരും പിന്നെ വേറെ കോണ്ടസ്റ്റ് വരും പക്ഷേ വേറെ വരുന്നതൊക്കെ ഈ ഒരു വിന്നിം പേഴ്സൻറ്റേജ് ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ആൾക്കാരും കുറവായിരിക്കും അപ്പോൾ നമുക്ക് വിന്നിംഗ് ചാൻസസ് കുറേ ആണ് ഉണ്ടാവുക അപ്പോൾ മാക്സിമം ഇപ്പം തന്നെ എല്ലാവരും ജോയിൻ ചെയ്ത് വെക്കുക നമുക്ക് എന്തായാലും നമ്മുടെ ടീം പ്രഡിക്ഷനിലോട്ട് കിടക്കാം ടീം പ്രഡിക്ഷൻ അല്ല ടിപ്പിലോട്ട് കിടക്കാം ആ ടിപ്പ് എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരം നടക്കുന്നത് നമ്മുടെ ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് അപ്പോൾ ഈ ഒരു പിച്ചിൽ ഇതിനു മുമ്പ് നടന്ന എല്ലാ ഐ പി എൽ മത്സരങ്ങളും ഞാൻ അനലൈസ് ചെയ്ത് നോക്കിയായിരുന്നു ഇതിൽ ഏകദേശം ഒരു എയ്റ്റി അല്ല നയൻറ്റി പെർസെൻറ്റേജ് ഓക്കെ നയൻറ്റി പെർസെൻറ്റേജോളം ആകെ രണ്ട് മത്സരങ്ങൾ മാത്രമേ ഫസ്റ്റ് ബാറ്റിങ് ചൂസ് ചെയ്തിട്ട് വിൻ ചെയ്തിട്ടുള്ളൂ ബാക്കി നയൻറ്റി പെർസെൻറ്റേജും ഫസ്റ്റ് ബൗളിംഗ് ചൂസ് ചെയ്ത ടീമാണ് വിൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ മത്സരം ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം ഫൈനലാണ് പ്ലെയേഴ്സിൻ്റെ ഫുൾ സ്ട്രെങ്ത്ത് ഇന്നത്തെ മത്സരത്തിൽ കൊണ്ടുവരാൻ അവർ ശ്രദ്ധിക്കും അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് എന്താണെന്ന് ഒരു പിടിയില്ല അപ്പോൾ മാക്സിമം ഇന്നത്തെ മത്സരം എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല മുഴുവൻ ആകാൻ ചാൻസസ് ഹൈലി ഉണ്ട് അപ്പോൾ നമുക്ക് ടീമൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബാറ്റ്സ്മാന്മാരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം ഓപ്പണേഴ്സെ മാത്രമല്ല അതായത് ഗെയ്ക്വാഡിൻ്റെ ഉപ്ലിസി മാത്രമല്ല അത് കൂടാതെ മിഡിൽ ഓർഡറിൽ വരുന്ന ഒരാൾ ഇപ്പോൾ നമ്മുടെ റായുഡു പിന്നെ അത് കഴിഞ്ഞാൽ അലി അത് കഴിഞ്ഞാൽ ഇറങ്ങുന്ന ഒരാൾ ധോണിയൊക്കെ അതിൽ ഉൾപ്പെടും അല്ലെങ്കിൽ ബ്രാവോ അല്ലെങ്കിൽ ജഡേജ ഇവരൊക്കെ അതിൽ ഉൾപ്പെടും അപ്പോൾ ഇവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇവരൊക്കെ ആയിരിക്കും നാളത്തെ മത്സര സോറി ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഫസ്റ്റ് ഓപ്പണേഴ്സ് അല്ലാതെ മിഡിൽ ഓർഡറിൽ ഇറങ്ങുന്ന ഒരാൾ ആൾക്കാരെ രണ്ട് ടീമിൽ നിന്നും ചൂസ് ചെയ്യുന്നവരെ നല്ലൊരു ഓപ്ഷനായിരിക്കും കൊൽക്കത്തയ്ക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ ഗില്ല് വേണ്ട സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ ഓപ്ഷനബിൾ ആണ് വേണമെങ്കിൽ ചൂസ് ചെയ്താൽ മതി ഗില്ലിന് ഇന്നത്തെ മത്സരത്തിൽ വലിയ പ്രാധാന്യമില്ല ഓക്കെ പിന്നെ അതുപോലെ തന്നെ ബൗളിങ് ബൗളിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഫാസ്റ്റ് ബൗളേഴ്സിനെ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഈ ഓവേഴ്സ് ചെയ്യുന്ന ആൾക്കാരെ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക അതായത് ഫാസ്റ്റ് ബൗളേഴ്സ് ആയിരിക്കും സെക്കൻഡ് ബാറ്റിംഗ് ചെയ്യുന്ന ടീംസത്തെ എന്തായാലും ഈ ഓവേഴ്സ് ചെയ്യുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തണം അതായത് അതായതിപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് കൊൽക്കത്തയ്ക്കാണെങ്കിൽ സെക്കൻഡ് ബാറ്റിംഗ് ചെയ്യുന്ന നമ്മുടെ ടീമിത്തെ അതായത് സി എസ് കീത്തെ ഹെയ്സൽവുഡ് ബ്രാവോ അതുപോലെ തന്നെ താക്കൂറിനെയൊക്കെ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം ഈ ഒരു മത്സരത്തിൽ കാരണം ഇവർക്കൊക്കെ ആയിരിക്കും കൂടുതൽ വിക്കറ്റ് കിട്ടാൻ പോകുന്നത് അതായത് ഇന്നത്തെ കളി മൊത്തം ബൗളേഴ്സിൻ്റെ കയ്യിലാണ് പക്ഷേ റൺസ് എടുക്കുന്ന ബാറ്റ്സ്മാൻ ആണ് പക്ഷേ ബൗളേഴ്സ് സെക്കൻഡ് ബാറ്റിംഗ് ചെയ്യുന്ന ബൗളേഴ്സിൻ്റെ കയ്യിലായിരിക്കും ഇന്നത്തെ മത്സരം കാരണം അവരെങ്ങനെ വിക്കറ്റ് എടുക്കണോ അതനുസരിച്ചിരിക്കും ഇന്നത്തെ മത്സരം അതുപോലെ തന്നെ മറ്റവരെങ്ങനെ ബാറ്റ് ചെയ്യണോ അതനുസരിച്ചിരിക്കും കൂടുതലും ഇന്നത്തെ മത്സരം ഒരു സ്കോറിലോട്ട് അതായത് നല്ലൊരു സ്കോറിലോട്ട് എത്താനാണ് ചാൻസ് കൂടുതൽ ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വൺ എയ്റ്റി വൺ ഫിഫ്റ്റിയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കും ചിലപ്പോൾ വിക്കറ്റ് ചിറ വറ പോവുകയാണെങ്കിൽ മൂന്ന് വിക്കറ്റ് അടുപ്പിച്ച് പോയിക്കാൻ ഒന്നും പറയാൻ പറ്റില്ല പത്ത് ഓവറിനുള്ളിൽ മൂന്ന് വിക്കറ്റ് പോയാൽ പിന്നെ ആ ഏത് ടീമാണെങ്കിലും അവരുടെ സ്ട്രെങ്ത്ത് പോയി പിന്നെ അവർ നൂറ്റമ്പതിൻ്റെ അടുത്തെ കിടക്കില്ല അത് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വേണം അതായത് ഫസ്റ്റ് ബാറ്റിംഗ് ആർക്കാണോ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ടീം ക്രിയേറ്റ് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് സി എസ് കെക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ ഏകദേശം ഈ ഒരു ടീമാണ് ഞാൻ പറഞ്ഞത് അതായത് ഇപ്പോൾ നമ്മുടെ ഗേക്വാഡ് ഡുപ്ലിസി റായഡു അലി ഈ നാലു പേര് കഴിഞ്ഞിട്ട് നാല് നാലു പേരെന്തായാലും കൂടെ പേരും കൂടെ എന്തായാലും ഒരു നൂറ് പോയിന്റെങ്കിലും ഇല്ലെങ്കിൽ ക്യാപ്റ്റൻസി ഗൈക്കുവാഡിനെ കൊടുത്തോണ്ട് അത് ഇരുന്നൂറ് പോയിൻ്റങ്കിലും ഈ നാല് പേര് തരുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതുപോലെ തന്നെ പിന്നെ ബൗളേഴ്സിൻ്റെ കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫെർഗൂസനും മയ്യറും മാത്രമേ ഉള്ളൂ അതൊരു പോരായ്മ തന്നെയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് വരുത്താം പക്ഷേ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബാറ്റിംഗ് സി എസ് കെക്കാണെങ്കിൽ സി എസ് ഇന്നത്തെ മത്സരം കൂടുതലും എനിക്ക് സി എസ് കെ ജയിക്കുന്നതാണ് ഒരു പ്രതീക്ഷ കൂടുതലും എന്നാലും കൊൽക്കത്ത ജയിക്കാനുള്ള ചാൻസസും ഉണ്ട് ഞാൻ ഒരാളെ മാത്രം പറയുന്നില്ല അപ്പോൾ ഒക്കെ മൊത്തത്തിൽ ആണ് അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളെ ശ്രദ്ധിക്കുക ബാറ്റിംഗ് ഓർഡർ അതായത് ഇപ്പോൾ ഫസ്റ്റ് ഓപ്പണേഴ്സ് ഇറങ്ങുന്ന രണ്ട് പേരെ അല്ലാതെ മിഡിൽ ഓർഡറിൽ ഇറങ്ങുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഓപ്പോണൻറ്റ് ടീമിലത്തെ പതിനാറ് പതിനഞ്ച് പതിനാറ് ആ ഓവേഴ്സ് ചെയ്യുന്ന ആൾക്കാരെയും മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഓപ്പണൻ്റ് ഇറങ്ങുന്ന ഗെയ്ക്ക് ആടൊക്കെ ക്യാപ്റ്റൻസി കൊടുക്കാൻ നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ നിങ്ങൾ പിച്ച് റിപ്പോർട്ടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ചാനൽ അപ്പം തന്നെ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ